നമസ്കാരം. പാലയിലെ ബിഷപ്പ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വിദ്വേഷ പ്രസംഗമായും ഒരു വിശ്വാസത്തിന്റെയും മതത്തിന്റെയും മേലുള്ള കടന്നുകയറ്റമായും തോന്നുന്നവരോട് ഒന്ന് ചോദിക്കട്ടെ. ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ബീഫിന്റെ പേരിലോ പശുവിന്റെ പേരിലോ ഒരു കൊലപാതകം നടന്നാൽ ഉടൻ ആർഷഭാരത സംസ്കാരത്തെയും ബ്രാഹ്മണിക്കൽ ഹെജിമണിയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ പ്രസ്താവന ഇറക്കുമ്പോൾ അത് ഹൈന്ദവതയ്ക്കെതിരെയുള്ള വിദ്വേഷമാകുന്നില്ലേ? അത് മതസ്പർദ്ധയ്ക്കു കാരണമാകുന്നില്ലേ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതപ്രഭാഷകന്മാർ അതിതീവ്ര വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ജൂസ് ജൂതന്മാരുടെ സംഭാവന തുടങ്ങി സൗമ്യയെക്കുറിച്ച് അത്ഭുത ബാലന്റെ പരാമർശം വരെ അതിനെതിരെ ചെറു വിരലനക്കാൻ ഇപ്പറയുന്ന മതേതരർ ശ്രമിച്ചിട്ടുണ്ടോ? ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെയും ശ്രീ അയ്യപ്പനെയും പ്രതി ഏറ്റവും ഹീനമായ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്ലാം മതത്തിൽ ജനിച്ച രഹന ഫാത്തിമ അയ്യപ്പ വേഷം കെട്ടിയ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴും കള്ളവേഷം കെട്ടി അവിടെ കയറാൻ ശ്രമിച്ചപ്പോഴും അതൊരു വിശ്വാസ സമൂഹത്തെ ആകമാനം മുറിവേൽപ്പിക്കാനുള്ളതാണെന്ന് സമ്മതിക്കാനുള്ള ആർജവം ഈ മതേതരർ കാണിച്ചിരുന്നുവോ? സേവ് ഗാസയും സേവ് പാലസ്തീനും മാത്രം ഹാഷ്ടാഗുകളാക്കി മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ നൈജീരിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവർക്ക് വേണ്ടിയും ഫ്രാൻസിലും മറ്റും തലയറുക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടിയും ഒരു വാക്കെങ്കിലും സംസാരിക്കാൻ ഈ പറയുന്ന മതേതരർ ധൈര്യപ്പെട്ടുവോ? ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമായി വിലാപകാവ്യങ്ങൾ എഴുതിയവർ ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ പിടഞ്ഞു തീർന്ന കുഞ്ഞുങ്ങളെ പ്രതി ഒരിറ്റ് കണ്ണീർ വാർത്തിരുന്നുവോ? ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ട് ട്രപ്പീസ് കളിക്കുന്നവരോട്, മതപ്രീണനം കൊണ്ട് സിംഹാസനങ്ങൾ നേടുന്നവരോട് എന്തു ചോദിക്കാൻ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.